ഇലകളെല്ലാം മഞ്ഞളിച്ചും വളർച്ച മുരടിച്ചും കവുങ്ങുകൾ ഉണങ്ങിത്തുടങ്ങിയതോടെ കവുങ്ങു കർഷകർ ദുരിതത്തിൽ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെറുവച്ചേരി ഭാഗത്താണ് കവുങ്ങുകളിൽ വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിരിക്കുന്നത്. കവുങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം അതിവേഗം പടരുന്നത് കവുങ്ങ് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെറുവച്ചേരി ഭാഗത്താണ് കവുങ്ങുകളിൽ വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം ബാധിക്കുന്നത്. ഇലകളെല്ലാം മഞ്ഞളിച്ചും വളർച്ച മുരടിച്ചതോടെ കവുങ്ങ് കർഷകർ ദുരിതത്തിലായി. രോഗം ബാധിച്ച കവുങ്ങുകൾ ഉണങ്ങിപ്പോകുന്നതിനാൽ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പൂവിടുമ്പോൾ തന്നെ വിലയുറപ്പിച്ച് പാട്ടത്തിനെടുക്കുന്ന കച്ചവടക്കാരെയും പൊളിക്കാൻ കരാറെടുക്കുന്ന തൊഴിലാളികളെയും മഞ്ഞളിപ്പ് രോഗം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ചെറുപ്രായത്തിലുള്ള കവുങ്ങുകൾക്കടക്കം രോഗം ബാധിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൃഷിവകുപ്പ് അധികൃതരോട് നിരവധി തവണ പറഞ്ഞെങ്കിലും പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് മുന്നിലും ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശുപാർശ ചെയ്ത പ്രതിരോധ മരുന്ന് 3 വർഷം തുടർച്ചയായി ഉപയോഗിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ഈ കാർഷിക മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് നമ്മുടെ കവുങ്ങ് കൃഷിക്കാരാണ്. കവുങ്ങ് കൃഷിയിലേക്ക് ഏർപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾ കടന്നപ്പള്ളി പഞ്ചായത്തിനും അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം നിലവിലുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞളിപ്പ് രോഗം വന്ന് ഒരു തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മുഴുവൻ തോട്ടങ്ങളിലേക്കും ഇത് പടർന്നു വരുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ 2 ഏക്കർ തോട്ടം ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള തോട്ടം രോഗം വന്നിട്ടുള്ള 2 ഏക്കർ തോട്ടം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ തോട്ടം 1 ഏക്കർ 10 സെൻറ് ആണ്. ഇവിടെ മാത്രം 10 ക്വിൻ്റൽ അടക്ക പൊളിച്ച സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ 1 ക്വിൻ്റൽ പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറി വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക തോട്ടവിള ഗവേഷണ കേന്ദ്രം പിലിക്കോട് അവിടെ പോവുകയും ശാസ്ത്രജ്ഞന്മാരെ കാണുകയും അവർ ശുപാർശ ചെയ്ത് അയർ എന്നുള്ള ഉപസൂക്ഷ്മക മൂലക മിശ്രിതം നൽകണം എന്നാണ് അവർ ശുപാർശ ചെയ്തത്. അങ്ങനെ ശുപാർശ ചെയ്ത് 3 വർഷം തുടർച്ചയായി ചെയ്യണമെന്ന് പറഞ്ഞു. 3 വർഷം തുടർച്ചയായി ചെയ്തു. ആ ചെയ്തതിന് ശേഷവും ഒരു മാറ്റവും ഈ ഒരു കഴുകിനെയും ഇതുവരെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മണ്ണ് പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല. കവുങ്ങ് മുറിച്ചു കളഞ്ഞ് 1 വർഷം തരിശായി ഇടാനാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. അതിനുശേഷം പുതിയ കവുങ്ങിൻ തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതിസന്ധിയായിരിക്കുന്ന കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും പുതിയ തൈകൾ വെക്കുവാൻ സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്യണം എന്നാണ് കർഷകർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.